കേരളത്തിൽ തീവ്രവാദ പ്രചാരണം നടത്താൻ പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിച്ചത് കേബിൾ ഓപ്പറേറ്റർമാരെ. കേന്ദ്ര ഏജൻസിയാണ് വിവരം പുറത്തുവിട്ടത്. കാശ്മീരിലെ പോലെ പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരെ ഉപയോഗിച്ചാണ് കേരളത്തിലും തീവ്രവാദ പ്രചരണം പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നതെന്ന് കേന്ദ്ര ഏജൻസികൾക്ക് വിവരം ലഭിച്ചു. ഇത് സ്ഥിരീകരിക്കുന്നുള്ള തെളിവുകൾ എന്നെ അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ ചോദ്യം ചെയ്തതിൽ നിന്നും അവരുടെ വീടുകളിൽ നടത്തിയ റെയ്ഡുകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് കാശ്മീരിലെ കേബിൾ ഓപ്പറേറ്റർമാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതുവരെ പാകിസ്ഥാൻ ടി വി ചാനലുകളുടെ അനധികൃത സംപ്രേഷണം കാശ്മീരിലെ കേബിൾ ചാനൽ ശൃംഖലയിലൂടെ നടത്തിയിരുന്നു. ലഷ്കർ എ തായിബ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുടെ നേതാക്കളുടെ പ്രഭാഷണങ്ങൾ കാശ്മീരിലെ മുസ്ലിം യുവാക്കളിലേക്ക് എത്തിയിരുന്നത് പ്രാദേശിക കേബിൾ ശൃംഖല വഴിയാണ്. ഇപ്പോൾ മലബാർ മേഖലയിൽ ഇതേ രീതിയിൽ നിരോധിത വിദേശ ചാനൽ പരിപാടികളും തീവ്രവാദി നേതാക്കളുടെ പ്രഭാഷണങ്ങളും ജനങ്ങളിലെത്തിക്കാൻ പോപ്പുലർ ഫ്രണ്ട് പ്രാദേശിക കേബിൾ ശൃംഖല ഉപയോഗിച്ചു എന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനായി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പലയിടത്തും ലോക്കൽ കേബിൾ ഓപ്പറേറ്റർമാരായി. ഇതിനു മുതൽ മുടക്കാൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാമ്പത്തിക സഹായം ലഭിച്ചു. മുഖ്യധാര മാധ്യമങ്ങളെ ഓൺലൈൻ വിഭാഗവും പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ ആശയപ്രചാരണത്തിനായി ദുരുപയോഗിച്ചു. മുഖ്യധാര ചാനലുകളിൽ വാർത്താ പരിപാടികൾ നിയന്ത്രിക്കുന്നവരെ പല രീതിയിൽ സ്വാധീനിച്ച് സ്ലോട്ട് റേറ്റിനേക്കാൾ ഉയർന്ന തുക പ്രതിഫലം നൽകി പോപ്പുലർ ഫ്രണ്ടിന് താൽപ്പര്യമുള്ള വാർത്തകൾ കുത്തിത്തിരുക്കിയതായും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരുടെ സംഘടനകളും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിയന്ത്രണത്തിലാണ്. പ്രാദേശിക കേബിൾ ചാനലുകളുടെയും റിപ്പോർട്ടർമാരായും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ജോലി ചെയ്തു വരുന്നു. RSS BJP നേതാക്കളെ നിരീക്ഷിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും പോപ്പുലർ ഫ്രണ്ട് ഇവരെ ഉപയോഗിച്ചുവെന്നും ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. കൊച്ചിയിൽ NIA മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്തത് ഇത്തരം വിവരങ്ങൾ സ്ഥിരീകരിക്കാനാണ്. ഇതുകൂടാതെ മറ്റ് പല വിവരങ്ങളും NIA ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷ.